ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലെ മലബാറിൻ്റെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, ഫ്ലോറ ഫാൻറ്റസിയ. അപ്പോൾ നമുക്ക് ഈ ഓണം നമ്മളെ കുടുംബത്തോടൊപ്പം കുട്ടികളുമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന മലബാറിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി വാട്ടർ തീം പാർക്കാണ്, അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വെങ്ങാടാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. എല്ലാവർക്കും അറിയാലോ, നമ്മളിന്ന് മൊത്തത്തിൽ നമ്മളെ ഈ ഒരു ഫ്ലോറ ഫാൻറ്റസിയ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണണം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുപോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ നമ്മൾ സന്ദർശിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്താണ്. അതുപോലെ സ്റ്റഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കോളേജിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ ട്രിപ്പ് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കൊച്ചി, വണ്ടർല, കണ്ണൂർ, വിസ്മയ, ചാലക്കുടി, ഡ്രീം വേൾഡ്, നമ്മുടെ പാലക്കാട് ഫാൻറ്റസി പാർക്ക്, മലമ്പുഴ. അപ്പം ഇവിടെ നമ്മൾ രണ്ടാം തവണയാണ് വരുന്നത്. 6 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പട്ടാമ്പി റൂട്ടിൽ വെങ്ങാട് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ ഉള്ള വിവരം. അപ്പം ഓണങ്ങ് വരികയാണ്, ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും ധൈര്യമായിട്ട് നമ്മുടെ ഈ ഒരു പാർക്കിലേക്ക് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് പുതിയ റൈഡുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം, ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്, കാരണം വീക്കെൻഡ് ആയതുകൊണ്ടും വെക്കേഷൻ ടൈം ആയതുകൊണ്ടും ഒരുപാട് സ്റ്റുഡൻസൊക്കെ കോളേജിൽ നിന്നും അതുപോലെ സ്കൂളുകളിൽ നിന്നും അതുപോലെ കുടുംബമൊത്ത് ഇവിടെ ഈ ഒരു പാർക്ക് അടിച്ചു പൊളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ പാർക്ക് ഓപ്പൺ ആവുന്നത് രാവിലെ 11 മണിക്കാണ്, അതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്കാണ് ക്ലോസിംഗ് ടൈം. ഒരു 6:30 ആകുമ്പോഴത്തേക്കും ക്ലോസ് ആവും. അപ്പോൾ നമുക്കിനി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ 2 അഡൾട്ടിന് 800 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ 2 പേരാണ്, ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് ഇവിടെ കാണിച്ചു. നമ്മൾ ഇനി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് നമ്മളൊരു എക്സ്ട്രാ 30 രൂപ കൊടുത്തിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂം ഉണ്ട് അവിടെ, അതിലൊരു 30 രൂപ എക്സ്ട്രാ ഉണ്ട്. ഒരു ലോക്കറും തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കംപ്ലീറ്റ് നമ്മളെ ഫ്ലോറ ഫാൻറ്റസി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വന്നിട്ടുള്ളതാണ് ഇവിടെ. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മലബാറിലെ മലപ്പുറത്തിൻ്റെ സ്വന്തം ഫ്ലോറ ഫാൻറ്റസിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര വെയിലുണ്ട് ഇന്ന്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഇപ്പോൾ ഇവിടെ. ഇന്ന് ഞായറാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ടും വെക്കേഷൻ സമയം ആയതുകൊണ്ടും ഒരുപാട് ഫാമിലീസൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിൻ്റെ മുകളിലാണ്. ഈ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വ്യൂ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോറ ഫാൻറ്റസിൻ്റെ കംപ്ലീറ്റ് ഏരിയ ഈ വാച്ച് ടവറിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു ലോക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോക്കർ ഇവിടെ നമ്മളെ ബാഗ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവരൊരു കീ തരും. ഈ കീ നമ്മൾ എൻ്റ് വരെ കയ്യിൽ സൂക്ഷിക്കുക. നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെക്കാൻ പോവുകയാണ്. ലഗേജൊക്കെ സേഫായിട്ട് നമുക്ക് വെക്കാനായിട്ട് ഈ ലോക്കർ തരുന്നുണ്ട് കേട്ടോ. എൻ്റെ 100 രൂപ ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ 100 രൂപ റീഫണ്ട് ചെയ്യും. 100 രൂപയാണ് ഈ ലോക്കറിൻ്റെ എമൗണ്ട് വരുന്നത്.
അപ്പൊ നമ്മളിപ്പോ മൊബൈലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇത് ലോക്ക് ചെയ്തു, ചാവി നമ്മള് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മള് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഫുഡൊക്കെ ഒന്ന് കഴിച്ച് വയറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചാടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫാമിലി കിഡ്സ് ആൻഡ് പൂള്, ഇവിടുന്നാണ് നമ്മളെ തുടക്കം. ഇതൊരു ഫാമിലിക്കും കുട്ടികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് പൂൾ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടിച്ചു പൊളിക്കും. നമ്മളവിടെ പൂളിൽ കുറെ നേരം എൻജോയ് ചെയ്തു, അതൊന്ന് അടുത്തൊരു റൈഡിലേക്ക് പോവാണ് ഇവിടെ. അതിനും അടിപൊളിയായിട്ടുള്ള റൈഡാണ്. അപ്പൊ നമുക്കത് കാണാം.
ഏറ്റെടുക്കും. പോട്ടെ നേരെ പോട്ടെ. Thank you.
മതിച്ച് മതിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നോർമൽ ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ 700 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 800 രൂപ. അത് ശനി ഞായർ അതുപോലെ തന്നെ സ്പെഷ്യൽ ഓണം എന്തെങ്കിലും സെലിബ്രേഷൻ ദിവസങ്ങളിലൊക്കെ 800 രൂപയാണ് ചാർജ്. ഇതേ സെയിം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 500 രൂപ, വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ 600 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വർത്തായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് കൂടുതലായിട്ടും എൻജോയ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ റെയിന്, അതായത് വാട്ടർ റൈഡുകളാണ് നമുക്ക് കൂടുതലായിട്ടൊരു ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് തോന്നിയത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിതുപോലുള്ള എന്തെങ്കിലും വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൈഡുകളൊക്കെയാണ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസും നമുക്കത് എൻജോയ്മെൻറ്റും ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പ്രൈസിങ് ഇത്തിരി ഓവർ റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 800 രൂപ ഒരു ഈ വീക്കെൻഡിലൊക്കെയാണ് കൂടുതൽ ആളുകൾ വരിക. അപ്പം ഈ 800 രൂപ മേടിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുപോലെ ഫ്ലോറ ഫാൻറ്റസിയ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മലബാർ ഏരിയയിലെ ഫ്ലോറ ഫാൻറ്റസിയ എക്സ്പ്ലോർ ചെയ്തു. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമുക്ക് ഇവിടെ ടൈം വരുന്നത് കേട്ടോ.